പറയുമ്പോൾ ഈ ഷാഫി പറമ്പലിനോട് നമുക്ക് ഒരിക്കൽ കൂടി ചോദിക്കാം, അവരുടെ ഷാഫിക്ക് ഇവരുടെ പേര് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ? ഇപ്പം രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട്, പക്ഷെ അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ വീടുകളിലാണല്ലോ ആദ്യം അറിയിക്കേണ്ടത്. അവരിങ്ങനെ ചാനലുകളിലൂടെ പെട്ടെന്ന് കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ. രണ്ടുപേരുടെ വിവരം കിട്ടി പറയുന്നു, ചെറിയ വിവരം, ഒരാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ശാന്തകുമാരി എം എൽ എയും പറഞ്ഞു. ആ അപ്പം അതിൻ്റെ പേരുകൾ ഇപ്പം പറയുന്നു, പക്ഷെ നമ്മൾ ഇങ്ങനെയല്ലല്ലോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിപ്പം കൂടുതൽ വിവരങ്ങൾ ഇപ്പം ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ പെട്ടെന്ന് വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയായിരുന്നു യാത്ര എവിടെ പോയി വരുന്നു ഉൾപ്പെടെ ഡീറ്റെയിൽസ് അവരുമായി ബന്ധപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. പോസ്റ്റ്മോർട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടും. കാരണം ഇപ്പോൾ ഇവിടെ ഓൾറെഡി ജില്ലാ ആശുപത്രിയിലാണല്ലോ എത്തിയിരിക്കുന്നത്, ഇവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇവിടെ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളതാണ്. മോർച്ചറിയിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹങ്ങളുള്ളത്. അപ്പം മേ ബി രാവിലെ ഇൻക്വസ്റ്റും മറ്റു കാര്യങ്ങളും കഴിഞ്ഞാൽ ഉടനെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഇപ്പോൾ വേറെ ഇവിടെ നിന്ന് കൊണ്ടുവരേണ്ടോ ബോഡി ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല, എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞല്ലോ ഓൾറെഡി. എന്തായാലും ആ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വേഗത്തിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. എം എൽ എ ഒക്കെ ആയിട്ട് സംസാരിച്ച് അത് വേഗത്തിലാക്കുമെന്ന് അറിയിച്ചിരുന്നു. ഷാഫി പറമ്പിലും അത് തന്നെയാണ് അറിയിക്കുന്നത്. അതായത് ഈ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാക്കും, അതിനുള്ള സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഇവരുടെ പേര് വിവരങ്ങൾ കൂടി അല്പം കൂടി വ്യക്തതയോടുകൂടി ലഭ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ അത് ലഭ്യമായിട്ടില്ല. അതുമാത്രമല്ല ഒരു അവിടുത്തെ കോങ്ങാട് തന്നെയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അടക്കം ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അല്പം കൂടി ഒരു വ്യക്തത കൈവരേണ്ടത് പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ പേര് വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ പേര് വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി നിഖിൽ, നിഖിൽ തുടരുക. ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പേര് വിവരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നാണ് എം പി കൂടി ഇപ്പോൾ വ്യക്തമാക്കിയത്. ശ്രീ ഷാഫി പറമ്പിലൊപ്പം തന്നെ ഈ രീതിയിൽ ഉറപ്പിക്കാതെ ഈ ഘട്ടത്തിൽ പേരുകൾ നൽകുന്നത് ശരിയല്ല എന്ന് കൂടി എം പി പറയുകയായിരുന്നു. അല്പസമയത്തിനകം അത്തരം വിശദാംശങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്ന് പറയുന്നു. കെ എൽ എച്ച് 55H 3465 എന്ന മാരുതി സ്വിഫ്റ്റ് കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാവുന്നുമുണ്ട്. ഇപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് ഉള്ള ദൃക്സാക്ഷി വിവരണം, അല്ലെങ്കിൽ അവിടെ ആദ്യം എത്തിയ ആൾക്കാർ പറയുന്നതനുസരിച്ച് ശക്തമായ ഒരു ഇടി ആണ് ഉണ്ടായത് എന്നുള്ളതാണ്. കല്ലടിക്കോട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപമാണ് 10:30 അപകടം ഉണ്ടായത്. കാറിൽ സഞ്ചരിച്ചിരുന്ന 5 പേരാണ് മരിച്ചത്. അപ്പോൾ തന്നെ അതിൽ ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവരെ പിന്നീട് ഐ സി യുയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. കാറിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ചു അന്വേഷണമുണ്ട്. അങ്ങനെയാണ് കോങ്ങാട് സ്വദേശികളാണ് എന്ന രീതിയിൽ ഒരു സംശയം ബലപ്പെട്ടത്. അതേ തുടർന്നാണ് ആ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇവർ ആരൊക്കെയാണ് എന്നെ സംബന്ധിച്ചാണ് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്തത്. ചില പേരുവിവരങ്ങൾ മാത്രം ഇപ്പോൾ വരുന്നു. ഒരു ലോറി ഒരു ഓട്ടോ ഡ്രൈവർ ഇതിലകത്ത് ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ 5 പേർ ഒരാൾ ഒരു ഓട്ടോ ഡ്രൈവർ ആണ് എന്ന ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ലോറി പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം എത്തിയ ആൾക്കാർ പറയുന്നത്. കോങ്ങാട് പാലക്കാട് നിന്നും കോങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ. അങ്ങനെ ആ കാറും ലോറിയും തമ്മിലായിരുന്നു കൂട്ടിയിടി ഉണ്ടായത്. ആ ഇടിയിലെ ആഘാതത്തിൽ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് കാർ വെട്ടിപ്പൊളിച്ചും ഫയർഫോഴ്സ് എത്തിയും ഒക്കെയാണ് അതിൽ കുടുങ്ങിക്കിടന്ന ആൾക്കാരെ പുറത്തെടുത്തത്. അപ്പോൾ തന്നെ 2 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ബാക്കി 3 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ 2 പേരുടെ മരണം പോകുന്ന വഴി സംഭവിച്ചു. ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഐ സിയുയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇത്രയും വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കും ദൃശ്യങ്ങളിലേക്കും നമുക്ക് എത്താം.